Hello, കൂട്ടർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു വൺ വാസ് ടു റാങ്ക് മാച്ച് ഗെയിം പല നേരെ ബീക്കിലേക്ക് വെച്ച് പിടിച്ചിടും. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന പോലെ ആ ഒരു വീട്ടിനകത്തൊക്കെ എല്ലാം ഇറങ്ങാൻ വേണ്ടി പോകുന്ന കാരണം ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി അവസ്ഥ. എന്നാൽ അവിടെയാണെങ്കിൽ ഒരുത്ത കാല് കുത്തി, ഞാനിനെ അവിടെ കാല് കുത്തി, എൻ്റെ കാലവൻ വെട്ടും. അതുകൊണ്ട് തന്നെ മോനെ നടക്കത്തില്ല, ഇറങ്ങി വേണ്ടത്തവൻ കയ്യത്തില്ല, മോനെ കയ്യത്തില്ല പറഞ്ഞ നേരം ഓടി രക്ഷപ്പെടണം. രക്ഷപ്പെടല്ല, നമുക്ക് ലൂട്ട് എടുത്തിട്ട് ഒന്ന് പണിയാം, അത് വേറെ കാര്യം പണിയാന്നേ. എന്നാലും അവിടെ നിന്ന് ലൂട്ടുകളൊക്കെ എടുത്തു, എസ് കെ സി ഡി. ആ മോൻ ഇറങ്ങുമ്പോൾ എസ് കെ സി കിട്ടിക്കാൻ മാസമായിരിക്കും. കാരണം ഇപ്പോൾ ഇറങ്ങിയാൽ നമുക്ക് വെസ്റ്റൊക്കെ കുറവായിരിക്കും, എല്ലാവർക്കും തന്നെ വെസ്റ്റ് ഉണ്ടല്ലോ. വീടാണെങ്കിൽ ഒരു തന്നെ 50 വാങ്ങിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അവൻ ഡെത്ത് ആവുന്നില്ല, കുറേ 50 കണ്ടല്ലേ, 200 പോയില്ലേടെ, എന്തൊരവസ്ഥ. ഏതോ ഒരുത്തൻ്റെ ബാക്ക് നിന്ന് അടിക്കുന്നുണ്ട്. ഭാഗ്യം തന്നെ ഇൻഹിലറിലുകൊണ്ട് ഒടിച്ചടിച്ചടിച്ച് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, അവനെ വടാ തുള്ളിവടം. നോക്കുമ്പോൾ അവൻ എയിം ചെയ്ത് അടിച്ചാണ്, വേറെ ആർക്കോ ഓട്ടോ എയിം കിട്ടി. എന്താ ഇവിടെ നടന്നേ? ഓക്കെ, ആരായാലും നമുക്കൊന്ന് കില്ല് കിട്ടിയാൽ പോരെ. എന്നാലും അവനെയും കൂടി കിട്ടി. മാസടാ മാസ് ഇപ്പോൾ പോനെ ദിനേശ, എന്നെ ബാക്ക് നിന്ന് ഓസി കില്ല് അടിക്കണം. പിന്നെ നടന്നേനെ, ഞാനേ ഒരു ഓസി, അവനെയാണ് വേറെ ഓസി അടിക്കാൻ വേണ്ടി നോക്കുന്നത്. നടക്കൂല മോനെ, ഇതാൾ വേറെയാണ് പറയും. നേരെ രണ്ടാമത്തെ കില്ലും കൂടി കിട്ടിക്കാച്ച് ഓസി കില്ലിൽ തന്നെ തുടങ്ങി. ഓസി കില്ലെന്നല്ല, അവന്മാരാണ് എന്നെ അടിച്ചത്, അത് വേറെ കാര്യം. ഓക്കെ നോക്കാൻ പറയുമ്പോൾ ഒരുത്തനാണെങ്കിൽ അടിച്ചു കിട്ടിയില്ല, ഇവിടുന്ന് കിട്ടാതെ ഇവിടെ അപ്പം കിട്ടും. വെസ്റ്റ് ഇല്ലല്ലേ, അടിപൊളി വെസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ പറയണം, മിക്കവാറും അവന്മാരെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അവൻ തലയും കാണിച്ചു നിൽക്കുന്നത്, തല കിട്ടുവാറത്തിൽ അടിച്ച് വിടുന്നു. നല്ല കിട്ടിക്കാച്ച് ഡാമേജാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിച്ച് 90-100 വെച്ച് ഡാമേജ് വന്നു. എന്തോ നടന്നത്, എസ് കെ സി തന്നെയല്ലേ, വേറെ ഒന്നും കണ്ടണം. അവനും വെസ്റ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മാസം അവൻ്റെ ടീമേരടക്കും വളഞ്ഞിട്ടടിക്കാൻ വേണ്ടി നോക്കിയെങ്കിൽ എവിടെ നമ്മളെ കിട്ടും. നമ്മളവനെ ഫസ്റ്റ് തീർത്തും, അവൻ്റെ ടീമേരെ റിവൈവ് ചെയ്യാൻ വേണ്ടി വിട്ടില്ല. നോക്കുമ്പോൾ അവരും കൂടി ഇട്ടത് ആരോ AW വെച്ച് അടിച്ചിട്ടുണ്ടാക്കില്ലേ. 126 HP ഉള്ളു, 150 പോകാനൊന്നും ഇല്ല. ഭാഗ്യത്തിന് വേറെ ആരോ കയറുന്ന അവനും അടിച്ചു. ഓ ഓടൽ എന്നെ ഓടൽ, എല്ലാ മാച്ചിലും ഇപ്പോൾ ഓട്ടം തന്നെയാണല്ലോ നടക്കുന്നത്. എന്തോ നട ഈ ഒരു ഓട്ടം ഓടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എത്തിപ്പോയ അവസ്ഥ. ഇത് ഗെയിം പ്ലേ ആയിട്ട് മാത്രം ഓടി, ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. മെഡിക്കറ്റിന് വേണ്ടി ഓടല്ലേ എന്നെ ഓട്ടം. ഓക്കെ, എന്നാലും അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് ലവർ ഉണ്ടോ ഇല്ലെങ്കിൽ ലൈൻ ഉണ്ടോ? എന്തായാലും ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു. എന്തായാലും മാസായിരുന്നു ഞാൻ ചോദിച്ചത് തന്നെ നിങ്ങൾക്കൊരു പണി തരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേർക്ക് അത് മനസ്സിലായാലും കുറച്ച് പേർക്ക് സമയം പിടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇല്ല എന്നൊക്കെ കമൻറ്റ്. അതൊന്നല്ല നമുക്ക് വേണ്ടത്, എത്ര ലൈന്. ഓരോരുത്തന്മാർക്ക് 3 4 5 10 ഉണ്ട് പറഞ്ഞ് കമൻറ്റ് വന്നിട്ട്. എൻ്റെ മോനെ, ഇവന്മാരൊക്കെയാണ് എന്നെ മിക്കവാറും കോഴി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണത്. നമ്മൾ ഗെയിം പ്ലേനകത്ത് വല്ല കൊച്ചിനെ കണ്ടിട്ട് മുടി കണ്ടെന്നോ, ഇല്ലെങ്കിൽ കൊച്ചി കൊള്ളാന്നോ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊച്ചിൻ്റെ പേര് വല്ലതും വായിച്ചന, നമ്മൾ കോഴി. ഇവന്മാർ 10-12 വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇവന്മാർ താറാവല്ല. മാസടാ മാസ് കിട്ടിയില്ല മോനെ പണി, എല്ലാത്തിനും കൂടി ഒരുമിച്ച് തന്നെ തന്നിട്ടുണ്ട്. എന്നാലും മാസന നിങ്ങൾ എൻ്റെയും കാട്ടും വലിയ അണ്ണാച്ചി കോഴികൾ തന്നെയാണ്, ബ്ലഡി ഫുൾസ്. ഞാനെന്നിങ്ങ് പറഞ്ഞതിന് അപ്പം കാടക്കോഴി കോഴി അഖിലേയും, എന്താ അണ്ണാച്ചി കോഴി അഖിലേട്ടൻ കോഴിയോ കോഴി, യൂട്യൂബറിൽ ഏറ്റവും വലിയ കോഴി ഏക്കെ തന്നെ, എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് 10-12 ഉണ്ടായിട്ട് ഞാനിവിടെ ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കടിക്കുന്നത് ഞാൻ, അതും 24 വയസ്സായിട്ട് ഒന്നുപോലും ഇല്ല എന്ന് പറയുന്ന ഞാൻ, ആ കോഴിയല്ലേ അവസ്ഥ. ഈ 10-12 പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ഇമാതിരി പെമ്പിള്ളേരെയും കൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ഞാൻ കോഴിന്ന്. അവസ്ഥ തന്നെ, ഞാൻ പിന്നെയും ഗെയിം പ്ലേയിലല്ലടാ പറയുന്നത്, അതൊക്കെ ഒരു ഫണ്ണിന് വേണ്ടി പറയുന്നില്ലടാ. ഇതൊക്കെ വെച്ചിട്ട് ആളിങ്ങനെ അപമാനിക്കണോടാ ബ്ലഡി ഫൂൾസുകളെ. എന്തൊക്കെയാണ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് എന്നെ വെറുപ്പിക്കുന്നത്, എന്തോന്നാണ് ഇവന്മാര്. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും കൂടി ഒരു പണി കൊടുക്കുക എന്ന് പറഞ്ഞ് നേരെ ചോദിച്ചത്. എന്തായാലും എല്ലാത്തിനും കൂടി ഒരു ആപ്പ് വെച്ചു ആപ്പ് വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കൊണ്ടോ നേരത്തില്ല, കൊണ്ടുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കിട്ടി. ഓക്കെ, എന്തായാലും നമുക്ക് വീണ്ടും ഗെയിം പ്ലേ എന്നൊക്കെ. ഞാനിതൊന്നും കൊണ്ട് വിടത്തില്ല, എല്ലാത്തിനും ഞാൻ ചുറ്റിയിട്ട് പിടിക്കുന്നുണ്ട്. വേറൊരു കൊസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്, അതിൻ്റെ അകത്തും കുറേ എണ്ണം വീകും, അപ്പം ഞാൻ പിടിച്ചോളാം. ഓക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വീണ്ടും നമ്മളെ ഗെയിം പ്ലേ എന്നൊക്കെ പോകും. അവിടുന്ന് അട്ടി വാങ്ങി ഇവിടത്തൊക്കെ വന്ന് എങ്ങോട്ടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും മെഡിക്കറ്റ് പറഞ്ഞ സാധനം കിട്ടില്ല, ഒന്നും കിട്ടി. ഒരുത്തണക്ക് അവിടെ കിടന്നിട്ട് എൻ്റെ തലയിൽ നോക്കി നിൽക്കുന്നു. മോനെ നീ മാസാടാ മാസ്. നോക്കുമ്പോൾ അവന് അവന് ടീംമേറ്റ് കൂടി ഉണ്ടായിരുന്നു. അവസ്ഥ ഞാൻ വിചാരിച്ച അവൻ സിംഗിൾ പീസാണെന്ന്. അവനെ റിവ്യൂ ചെയ്തു. അവൻ്റെ ടീമിന് ക്യാരി വരികയാണ്, നേരെ അടിച്ചു അവനെ നോക്കുകയും. അവൻ്റെ ടീമിനാണെങ്കിൽ ചുറ്റും കുളമായിട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവനെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. എന്തായാലും ഇവൻ്റെ കാര്യം കട്ട പോകരുത്. നേരെ തീർത്തു അവനായിട്ട് എനിക്കൊരു മെഡിക്കറ്റ് വന്നു. മെഡിക്കറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് അവൻ അഥവാ കയറി വന്നാലും, അതുകൊണ്ട് തന്നെ ഒരു ലാൻഡ് മെയിൽ വെച്ച് ഓക്കെ സെറ്റാണ്. നമുക്ക് ഫസ്റ്റ് മെഡിക്കറ്റ് അടിക്കാം. നേരെ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കണം. അവനാണെങ്കിൽ ആ ഒരു ഗ്ലൂ അടിച്ച് പൊട്ടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചുറ്റും ഗ്ലൂവായിട്ട് തുള്ളിക്കൊണ്ടിരിക്കണം മോനെ. പെട്ടല്ലേ പെട്ടല്ലേ. ഓക്കെ ചാത്തേട്ടാ, അപ്പോൾ എല്ലാം സെറ്റ്. ഒന്നും
നോക്കാതിരാം. നേരെ വീഴുക അവൻ്റെ കാലിലോ തലയിലോ എവിടെയും വീട് പൊട്ടിച്ചതിരിച്ചേക്ക്. ഓക്കെ പിന്നെ അവൻ കിടന്നിട്ടൊക്കെ മാസ് കാണിക്കാൻ വേണ്ടി നോക്കുന്നു. എന്തായാലും സെറ്റാണ്. അവന്മാർ കുറച്ച് ലാൻഡ്മൈനും അങ്ങനത്തെ എന്തൊക്കെ തന്നു, കുറച്ച് ഗ്രേനഡൊക്കെ തന്നു. അതിനുശേഷം ഞാൻ വെസ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ, അതിനകത്ത് വന്ന് കുറച്ച് ടോക്കണൊക്കെ അങ്ങ് എറിഞ്ഞ് കൊടുത്തൊരു വെസ്റ്റും ബാഗും അങ്ങനത്തെ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതോ ഒരു കോഴിയാണെങ്കിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ചെക്കൻ എൻ്റെ ബാക്കിൽ നിന്ന് അടിക്കുന്നത്. എൻ്റെ മോൻ നീ വീടിൻ്റെ അകത്തായിരുന്നില്ലേ? ഞാൻ വിചാരിച്ച് വീടിൻ്റെ അകത്താണെന്ന് പറയണ്ടേ. അപ്പം എന്നെ ഗണ്ണു പിടിച്ച് ഓട്ടി 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 അടിച്ചോ? കിട്ടിയില്ല. അവൻ മാസടാ മാസ് എന്തായാലും കിട്ടിയില്ല. ഓക്കെ ശീലിട്ടു അവനെ ബാ, എന്നെ അടിക്കടാ അടിക്കും. എന്തായാലും അവനെയും കൂടി തീർത്തു. ഞാൻ മോനെ വേറെ ലെവല്, വേറെ ആരോ കയറി വരുന്നുണ്ട്. വീട്ടിൻ്റെ അകത്തായത് കൊണ്ട് തന്നെ ഞാൻ MP40 ആയതുകൊണ്ട് അവൻ MAT വല്ലതും ആണെങ്കിൽ പണി കിട്ടുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് സേഫാവും, അതാണ് ഏറ്റവും ബെസ്റ്റ്. വീട്ടിനകത്തൊന്നും വെറുതെ മാസ് കാണിക്കാൻ വേണ്ടി നിൽക്കരുത്. MAT ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. അഥവാ MAT അവൻ്റെ കൈമിലാണെങ്കിൽ പണി കിട്ടും മോനെ. അതുകൊണ്ട് തന്നെ ഓടി രക്ഷപ്പെട്ടു. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തായാലും നമുക്ക് നിൽക്കാം, കുറച്ച് ഡേഞ്ചറൊക്കെ പോടാം. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് വേണ്ടി വിട്ട് പോയിരുന്നെങ്കിൽ ഒന്ന് ഓർപ്പിക്കണേ, ലൈക്ക് അടിച്ചേക്കണേ, മിന്നിച്ചേക്കണേ. നിങ്ങൾ എന്നൊക്കെ മാർക്ക് ചെയ്യണത് എന്തായാലും ആര് വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെ നോക്കാം. അവൻ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ വീടിൻ്റെ അകത്തായതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഓടിക്കാൻ അവൻ ഉറപ്പായിട്ട് കവർ ചെയ്ത് നിൽക്കരുത്. നമ്മൾ വിചാരിക്കാം അവൻ നമ്മളെ പേടിച്ചിട്ട് ഓടിയത്, ഒരിക്കലും ഓടത്തില്ല. ചില എനിമീസൊക്കെ അവിടെ തന്നെ കവർ ചെയ്ത് ഒന്ന് ചുറ്റി വളഞ്ഞടിക്കാൻ വേണ്ടി നോക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളും ചുറ്റി വളഞ്ഞടിക്കാൻ വേണ്ടി നോക്കാം. അതൊക്കെയല്ലേ മോനെ പ്ലാനിങ്, അങ്ങനെ ചെയ്താലേ കിട്ടത്തുള്ളൂ. അതല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഓടിപ്പോയി അഥവാ അവൻ ഡ്രാഗ് ചെയ്ത് തലയും പോയിരുന്നെങ്കിൽ പറയണല്ലേ. കെക്ക് ചക്കം കണ്ടില്ല, വളഞ്ഞിട്ട് എന്നെ അടിക്കാൻ വേണ്ടി തോന്നും. അവൻ എന്നെ കണ്ടു, ഞാൻ ഓടിയിരുന്ന കണ്ടു. അതുകൊണ്ടാണ് അവൻ ചാത്തനെ തൂക്കിയെറിയുകയായിരുന്നു. എന്തായാലും നമ്മളൊരു ഫ്ലാഷ് ബാഗ് തൂക്കിയിരുന്നു. വൈറ്റ് ആയോ അറിയത്തില്ല, ഓക്കെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ചേക്കൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട്, കണ്ണടിച്ച് പോയോ എന്നറിയത്തില്ല, നോക്കാം. ഓക്കെ അവരെന്തായാലും തുള്ളിക്കൊണ്ടിരിക്കണം. ഒന്ന് വാടാ മോനെ, ഓടാ മോനെ പറയുമ്പോൾ ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ട് തുള്ളിക്കൊണ്ടിരി അടിച്ചടിച്ച് 55 55 വിടുന്നു. ഒന്നും കിട്ടിയില്ല. എന്തായാലും ഒരു 150 ഡാമേജ് കൊടുത്തോണ്ട് തന്നെ ഇനി എന്ത് നോക്കാം. അടിച്ച് തല പൊട്ടിക്കരം, നേരെ തുള്ളി അടിച്ച് 2-3 അടിക്കണം ചെക്കൻ്റെ അടുത്ത്. പിന്നല്ല രാഹുൽ മോനെ, ഓക്കെ ബൈ. എന്തായാലും അവനെയും കൂടെ അടിച്ച് തീർത്തു. 7-ാമത്തെ കില്ലും കൂടി സെറ്റടാ സെറ്റി. ഓക്കെ എന്തായാലും നമുക്ക് ഇവനെ ലൂട്ട് എടുക്കാം. കുറച്ച് സമയം എടുക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഒരുപാട് ഗ്രാനേഡ് ഉണ്ട് മോനെ. തൂക്കണ്ടി വരും, എന്തായാലും ഗ്രാനേഡും ഗ്ലൂകളൊക്കെ തൂക്കി വാരി നേരെ സൗണ്ടൊക്കെ തൊട്ട് വരുമ്പേക്കും ചെറിയ ചെറിയ സോണായി വന്നുകൊണ്ടിരിക്കണം. എന്തായാലും എനിമീനൊന്ന് പിന്നെ സ്പോട്ട് ചെയ്ത് ഇതിൻ്റെ 5 പേരും കൂടി ബാക്കണം. കിട്ടും കിട്ടാതെ ഇവിടെ പോകും, നമുക്ക് സോൺ പിടിക്കാൻ നേരെ ഓടുമ്പോൾ ആരോ വേറെ ആരോ SKC വെച്ച് അടിച്ച് കില്ലടിച്ചുകൊണ്ടിരിക്കണം. അടിപൊളി മാസടാ മാസ അവന്മാർ സോണിൻ്റെ പുറത്ത്, ഞാൻ സോണിൻ്റെ അകത്ത്. ഇനി നീയൊക്കെ എങ്ങനെ സോണിൻ്റെ അകത്ത് കയറുമെന്ന് എനിക്കൊന്ന് കാണണം. മാസാടാ നിങ്ങളെ ബുദ്ധിയൊക്കെയാണ് വിമാനം, നിങ്ങളൊക്കെ റോക്കറ്റ് പിടിച്ച് പോകേണ്ട ടീംസാടാ. എന്തായാലും നീയൊന്നും ഇനി തായക്കാല് കുത്തത്തില്ല. സോണിൻ്റെ അകത്തോട്ട് കാല് കുത്തുകയറും. വെയിറ്റിംഗ് ആണ്. എന്നാലും ബാക്കിലൊരു ഗ്ലൂ ആയിട്ട് അഥവാ ബാക്കിൽ ടോപ്പിലോ ആരെങ്കിലും തലയിൽ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ OCK-ലടിക്കാൻ വേണ്ടി വരുന്നത്, കുറേ എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലൂ ആൾ സേഫ് ആകുമ്പോൾ അവന്മാരെന്നെ ഗ്ലൂ ആൾ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കണം. അടിപൊളി ഇവന്മാർ മാസമാണ് കേട്ടോ, എൻ്റെ ഗ്ലൂ അടിച്ച് പൊട്ടിച്ചു. ഇനി ബാക്കിലൊരു ഗ്ലൂ ആയിട്ട് തന്നെ 3-2 പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വേണം. നമ്മൾ അവൻ്റെ ടീമൊരു തുള്ളി പാഞ്ഞ് താഴത്തോട്ട് വരുന്നു. നോക്കാം അവൻ കയറട്ടെ, ഒരുത്തൻ മുകളിണ്ടല്ലോ. അവനെ ഫസ്റ്റ് പിടിക്കാന്നെ. വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ്. അവൻ്റെ ബാ SKC-ൻ്റെ മുമ്പിലാണോടെ നിൻ്റെ കളി. 68 68 എന്തോ നടേ, എന്തൊരു ആക്യുറസി ഇല്ലാത്ത ഗണ്ണടേ. എന്തായാലും ഒരുത്തൻ നോക്കി 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 89 89 വല്ല കാര്യം. ബാക്കിൽ നിന്ന് അടിക്കില്ലെങ്കിൽ സോണിൻ്റെ പുറത്ത് നിന്ന് കാര്യങ്ങളിൽ അടിക്കും. പണി ചോദിച്ച് വാങ്ങിയതല്ലേ മോനെ അവിടെ നിൽക്കണം. ചെക്കൻ അട്ടി വാങ്ങി സോണിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കണം. ഒരുപാട് ഗ്ലൂ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒട്ടും മോശമല്ല. ആറി ചാത്തൻ ചാത്തേട്ടാ മിന്നിച്ചേക്കണേ. അവർ ഒന്ന് എറിഞ്ഞു, 2 അവൻ സൈലോട്ട് ഓട്ടും. എന്തായാലും ഓട്ടും, അതുകൊണ്ടാണ് ഇന്ന് സൈലോട്ട് ഇടണം. നോക്കുമ്പോൾ ആരി ചാത്തിൽ തന്നെ വീണ്. എങ്ങനെ ഇണ്ടടാ എൻ്റെ ചാത്തൻ്റെ കളി. ചാത്തല്ലി കിങ്ങടാ കിങ് മാസടാ മാസ്. പിന്നല്ല ചാത്തൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മക്കാരെ പേടിക്കാം. ആരോ പുക പോകുന്ന ഗണ്ണു വെച്ച് അടിക്കണം. SKC ഇവനാണ് തോന്നുന്നത് SKC-ൻ്റെ മുതലാളി. നേരത്തെ ഒരു SKC കില്ലി കണ്ട ഇവൻ തന്നെ. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും ഡ്രാഗണോ വേലല്ലേ. SKC ആയത് തന്നെ 2-3 അടിച്ചാലും കിട്ടത്തില്ല, പെട്ടെന്നൊരു ആക്യുറസി കിട്ടത്തില്ല. ബോഡി ഷോട്ടിലേക്ക് എയിം പോകത്തില്ല. ഞാൻ ഇത്ര നേരം അടിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, ഒന്നും കൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. എന്നാലും അവർ വീട്ടിൻ്റെ മുകളിലായതുകൊണ്ടൊക്കെ ഫാക്ടറി ടോപ്പിലായതുകൊണ്ട് തന്നെ, ടോപ്പിലല്ല ഈ ഒരു സാധനത്തിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ചാത്തനെ വെച്ച് ഒന്നെറിഞ്ഞ് വീണടാ വീണ് മോനെ. ഇത് ചാത്തൻ്റെ ദിവസമാണ് മോനെ. എത്രയാന്ന് ചാത്തലിൽ വെച്ച് കില്ല് കില്ലോട് കില്ലല്ല ചാത്ത മാസടാ മാസ്. ഇതിന് എന്തായാലും ഒറ്റൊരുത്തനും കൂടി ബാക്കിളും. 10 kill സെറ്റിന് ഒറ്റൊരുത്തനും കൂടി. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യണ വിട്ട് പോയണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, മിന്നിച്ചേക്കണേ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കണം. കാരണം ലൈക്കാണ് മോനെ ഏറ്റവും വലിയ സപ്പോർട്ട്. എന്തായാലും വീണ്ടും ഒരു ചാത്തിന് എറിഞ്ഞു. പക്ഷെ അവനാണെങ്കിൽ സൈലോട്ട് മാറിക്കളും.
ഇതാണ് അവനെന്താ കിട്ടുന്ന ഗ്ലൂവാളാണോ? ഒക്കെ ചെറിയ ഗ്ലൂവാൾ, പണ്ടത്തെ ഗ്ലൂവാൾ, ടോപ്പിലൊക്കെ കിട്ടുന്ന ഗ്ലൂവാൾ. ഓക്കെ, എന്നാലും എയർ ടോപ്പിലൊക്കെ വരുന്ന ഗ്ലൂവാളാണ്. എന്തായാലും സെറ്റാണ്, പണ്ടെന്തോ ഫ്രീ ആയിട്ട് തന്നെയാണ് തോന്നും. ഇപ്പം മിക്കവാറും ഒരു ടോപ്പിലൊക്കെ വരാണ്, അതായത് എയർ ടോപ്പിൽ വരാറുണ്ട്. എന്നാലും സെറ്റാണ്, എന്തായാലും ചെക്കൻ ഗ്ലൂവാൾ എടുത്ത് പണി വാങ്ങേണ്ടതും. ഇവൻ ഇപ്പം വല്ലത് എയർ ടോപ്പ് എടുത്തിട്ട് ആ ഒരു ഗ്ലൂവാൾ കണ്ടപ്പോൾ ഒന്ന് എക്യൂപ്പ് ചെയ്താണ്. എന്തായാലും ആരും തന്നെ എടുക്കാത്തൊരു ഗ്ലൂവാണ്, കാരണം പണി കൊടുക്കുന്ന ഒരു ഗ്ലൂവാണ്. എന്നാലും തല കിട്ടുവാണ്, പക്ഷേ ചെക്കന് ഭയങ്കര ബുദ്ധിയാണ്. ചെക്കൻ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കിട്ടുന്നില്ല. എന്തായാലും എൻ്റെ കൈമേലെ ഗ്ലൂവാൾ തീർന്ന്, അവൻ്റെ കൈമേലിൽ തീർന്ന് തീർന്ന്, എല്ലാം മോനെ ഒക്കെ ചാത്തനെ തൂക്കിയിരുന്ന അവസ്ഥ. ഓക്കെ, അവസ്ഥ കൊണ്ട് പോകത്ത അടിച്ച് അടിച്ച് എലിമിനേറ്റും. എൻ്റെ സോണട്ടാ, നല്ല പണിയായിപ്പോയി. എന്തായാലും 10 കില്ലിൽ തന്നെ ഒതുങ്ങി. ഓക്കെ, 10 കില്ലെങ്കിൽ 10 കില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാം തന്നെ ഒരു ഫണ്ണിന് വേണ്ടി പറയുന്നതാണ്, ആരും തന്നെ സീരിയസ് ആയിട്ട് എടുക്കരുത് എന്ന് എനിക്കറിയാം. എന്നാലും കൂടി പറയുന്നില്ല, പുതിയ സബ്സ്ക്രൈബ് എല്ലാം ഉണ്ടാകും, നമ്മളറിയാത്ത കുറേ പേരുണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.